نبينا رسول الله صلى الله عليه وسلم تقل فرعي ويان أقرب ما يقول العبد من ربه عز وجل وهو ساجد حبيبنا رسول الله صلى الله عليه وسلم تقل فرعي ويان صحابة صحابة الله إليك ورع جمالك وانو ليتو ملوبهم الله مرق ميدن ريومو وهو ساجد وهو ساجد ومن سجود إلى അവൻ നമസ്കരിച്ചുകൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ട് നമസ്കാരത്തിൽ സുജൂദിൽ കിടക്കുമ്പോൾ നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കണേ അല്ലാഹുവിനോട് ദുആ ചെയ്യണേ അല്ലാഹു തൗഫീക് തരട്ടെ സുജൂദിൽ കിടക്കുമ്പോൾ ശരിക്ക് ദുആ ഇരക്കണം ഇനി ദുആ നമ്മൾ പഠിക്കണം അറബിയിൽ ശരിക്ക് ദുആ ഇരക്കണം അല്ലാഹു തൗഫീക് തരട്ടെ ഇനി അറബി എന്ന് അറിയില്ല മലയാളത്തിൽ വിഷമങ്ങൾ മനസ്സോട് പറയും ആമോട് ഒരിക്കലും പറയണ്ട ലഫ്ളു ഉച്ചരിക്കാൻ പാടില്ല മനസ്സോട് പറയാനില്ല മനസ്സുകൊണ്ട് സംസാരിക്കാം അതൊക്കെ നമുക്ക് നല്ലതുപോലെ അറിയാം കാരണം ഒരാളിങ്ങനെ ഇരുത്തിയിട്ട് നമ്മൾ മറ്റവനിങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കണം ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ അവർ തിരിയുന്നുണ്ട് സംഭവം എന്താണ് അല്ല അത് പോയി എടുത്ത് മാറ്റാനാണ് ഇയാളും പറയുന്നത് നമ്മളിങ്ങനെ ചിലരെ കളിയാക്കിയിട്ട് ഇങ്ങനെ കാണിക്കില്ല പോസ്റ്റ് കാണിക്കില്ല അങ്ങനെ കാണിക്കുന്നവന് പിന്നെ പടച്ചോറപ്പിനോട് മനസ്സുകൊണ്ട് പറഞ്ഞു നല്ലതുപോലെ പറയാൻ പറ്റും അറബിയിൽ അറിയില്ല ലാംഗ്വേജ് അറിയില്ല എങ്കിൽ എന്ത് ചെയ്തോ മനസ്സുകൊണ്ട് റബ്ബിനോട് സംസാരിക്കും വിഷമങ്ങളൊക്കെ പറയും കുടുംബത്തിലെ പ്രശ്നങ്ങൾ പറയും സാമ്പത്തികമാകുന്ന എല്ലാ പരാധീനതകളും പറയും എല്ലാം റബ്ബ് അരുത് വരുത്തു നീ റബ്ബിനോടൊന്ന് പറയണം മനസ്സ് തുറക്കണം അതിനാണ് നമസ്കാരം بعيدات بن أبي طلحة رضي الله تعالى عنه بريو ويان سألت ثوبانا يعني الله الرسول يعني ما يعني ثوبانا رضي الله عنه وردك ويان يا ثوبان ثوباني ثوباني علمني على عمل يقربني إلى الله معداد بن أبي طلحة رضي الله عنه الله الرسول يعلم يا ثوباني نود تشوديك ويا ثوباني ثوباني إنك الله إليك الكان لداغنا ور عمل پڑي پچھ درني پڑي پچھ درني ثوبان رضي الله تعالى عنه ألپنير مونا مولا بچھت بري ويا سألت رسول الله ഈ വിഷയം അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുവാനായി സൽതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ ദാലിക ഈ വിഷയം അല്ലാഹുവിന്റെ റസൂലിനോട് ഞാൻ ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞത് അലൈക ബികസറത്തി സുജൂദ് ഈ പരിശുദ്ധമായ നമസ്കാരത്തിൽ സുജൂദ് അധികരിപ്പിക്കണേ സുജൂദ് അധികരിപ്പിക്കണേ ഫൈനക ലാ തസ്ജുദു ലില്ലാഹി സജദത إلا رفعك الله بها درجة وحطك بها خطيئة ليور سجود جيوم الله سبحانه وتعالى آخرة لي كل قدب دين كوير تويان ورو سجود مني پڑا چرب بند مني لچيوم ورو ساستان دوم رب بند مني لني سمر فيكم الله من كور درجة آخرة لي كوير تويان دين ور باب الله تعالتي كلي ويان ور باب تي الله إلا داك ويان അതുകൊണ്ട് സുജൂദിനെ അധികരിപ്പിക്കണേ സുജൂദിലൂടെ അല്ലാഹുവിനെ കടക്കാൻ കഴിയുമെന്ന് എന്നോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു എന്ന് സൗബാന റളിയല്ലാഹു അൻഹു മഅദാദ് ബിൻ തുൽഹയോട് പറഞ്ഞുവെങ്കിൽ കാസർഗോഡുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തേ നമസ്കരിക്കുന്നവരാണ് നമസ്കരിക്കുന്നവരാണ് പക്ഷേ നമസ്കാരത്തിൽ നാം സുജൂദ് ദൈർഘ്യത വെക്കുന്നില്ല ആ സുജൂദിൽ പടച്ച റബ്ബിനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിച്ചു വാങ്ങേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും മറക്കുകയാണ് അറക്കുകയാണ് അതുകൊണ്ട് സുജൂദിലേക്ക് കൂടുതലായി അടുക്കണേ അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ് സുജൂദ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തൗഫീക് തരട്ടെ ഇന്ന് മുതൽ എപ്പോഴും നമ്മൾ അങ്ങനെ കിടക്കുക സുജൂദിൽ അങ്ങനെ കടന്നു പോയിക്കേ നമ്മുടെ ഈ നട്ടലിന് അവിടെ നിന്ന് ഇങ്ങനെ ഒരു കണക്ഷൻ ഇങ്ങനെ പോകും രക്തത്തിന്റെ നല്ല പ്രവാഹം ഓട്ടോട്ടോ തലകുത്തി കിടക്കുന്നുണ്ട് ഇങ്ങനെ കറക്റ്റ് പൊസിഷനിൽ തന്നെ നമ്മുടെ കറക്റ്റ് ചുമലിന്റെ നേരെ കൈകൾ വെച്ച് നല്ല റാഹത്തായിട്ട് കടന്നു പോയിക്കേ തുടയല് നമ്മുടെ
نبينا رسول الله صلى الله عليه وسلم تنقل فريا ويانا പള്ളിയിലേക്ക് പോകാൻ തന്നെ സാധിക്കുക എന്ന് പറയുന്നത് അല്ലാഹു നൽകുന്ന അനുഗ്രഹമാണ് മന്നത മസ്ജിദൽ ലില്ലാഹി ഫഹു ഹല്ലുഹു അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് ചെല്ലാൻ സൗഭാഗ്യം കിട്ടുന്നത് തന്നെ വലിയ ഭാഗ്യമാണ് കാരണം വീട്ടിലുള്ളവരെക്കാളും നാട്ടുകാരോടും കൂട്ടുകാരോടും അയൽവാസികളോടും ബന്ധുക്കളോടും ഒക്കെ വിഷമങ്ങൾ പറയുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് പടച്ചറപ്പിനോട് പറയലാണെന്ന് പരിശുദ്ധ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പഠിപ്പിച്ചു
പള്ളിയിൽ എത്താൻ ഭാഗ്യം ശ്രമിക്കുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ്. അതുകൊണ്ടല്ലേ അർശന്റെ തണൽ ലഭിക്കുന്നത് ആർക്കാണ്? ഏഴ് വിഭാഗം എണ്ണിയതിൽ പരിശുദ്ധ പ്രവാചകൻ എണ്ണുകയാണ്. അള്ളാഹുവിന്റെ പള്ളിയുമായി ഹൃദയബന്ധമുള്ളതാകുന്ന ആൾക്ക് അർശന്റെ തണൽ അള്ളാഹു നൽകുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി നാളെ പടച്ചിറപ്പിന്റെ ദർബാറിൽ കത്തിച്ചൊരിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ കത്തിച്ചൊരിക്കുന്നതാകുന്ന നരകത്തെ മുന്നിൽ കൊണ്ടുവന്ന് വിചാരണ ചെയ്യുന്ന വേളയിൽ എല്ലാ ജനകോടികളും വിറങ്ങലിച്ചു നിൽക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ അർശിന്റെ തണല് ഒരു വിഭാഗത്തെ അല്ലാഹു പൊതിയുമത്രേ. അവന്റെ ഹൃദയം എപ്പോഴും പള്ളിയോട് ബന്ധപ്പെട്ട് കിടക്കുന്നവനാണ്. രാവിലെ സുബ്ഹി നമസ്കരിക്കാൻ പള്ളിയിൽ വന്നവനാണ്. നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോഴും അവന്റെ ചിന്തയിലാണ് പള്ളിയിൽ എത്തണമെന്നുള്ള ചിന്തയാണ്. നമസ്കരിച്ചിട്ട് തിരിച്ചു പോകുമ്പോഴും അവന്റെ മനസ്സിന്റെ അകത്തലങ്ങളിലുള്ള ചിന്ത ഇതാ നമസ്കാരത്തിന് പള്ളിയിലേക്ക് ജമാഅത്തിന് വരണമെന്നുള്ളതാണ്. അടുത്തിന്റെ ബാങ്കുവിന്റെ വിളി, മഗ്രിബിന്റെ ബാങ്കിന്റെ മൊഴി, അത് കേൾക്കുമ്പോൾ തന്നെ സുന്ദരമായ ആ ബാങ്കിന്റെ മധുരമൊഴി കർണനാദത്തിലേക്ക് അലയുള്ളിൽ കൊള്ളുന്നതിന് മുമ്പ് തന്നെ നമസ്കരിക്കാൻ പള്ളിയിലേക്ക് വരണമെന്നുള്ള ചിന്തയാണ്. നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്നുള്ള മനോഹരമാകുന്ന ശബ്ദം അവൻ ഇതാ കർണപുടത്തിലെ കലയുള്ളിൽ കൊള്ളുന്നതിന് മുമ്പ് നമസ്കരിക്കാൻ വരണേ എന്നുള്ള ചിന്തയാണ്. ഈ ചിന്ത വെക്കുന്ന ആളുകൾക്ക് തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല അർശിന്റെ തണൽ നൽകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. പള്ളിയിൽ പ്രവേശിച്ചവന് അർശിന്റെ തണൽ എന്നല്ല പറഞ്ഞത്, പിന്നെന്താ പറഞ്ഞത്? കൽബുഹു മുഅല്ലഖും ബിൽ മസാജിദ്, പള്ളിയുമായി ഹൃദയം ബന്ധപ്പെട്ട് കിടക്കുന്നവൻ അവൻ അർശിന്റെ തണൽ. ഏയ് പള്ളിയുമായി ഹൃദയം ബന്ധപ്പെട്ടോ ബന്ധപ്പെട്ടിട്ടുള്ളൂ, അങ്ങനത്തെ എന്തുണ്ട്? അർശിന്റെ തണൽ. അല്ലാഹു തൗഫീഖ് തരണം. നല്ലതുപോലെ ചിന്തിക്കണം. പള്ളിക്കകത്ത് കയറിയിരിക്കുന്നവൻ എന്നല്ല പറഞ്ഞത്, പള്ളിയോട് ബന്ധപ്പെട്ട കണക്ഷൻ വെക്കുന്നവൻ, ആ പള്ളിയുടെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന കമ്മിറ്റി ഭാരവാഹികൾ, അവർക്ക് കിട്ടുന്ന നേട്ടം, ആ പള്ളിയുടെ കാര്യങ്ങൾ പരിപൂർണമായി നടക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധ ചെലുത്തുന്നവർ, പള്ളിയിൽ ചെലന്തി വില കിടക്കുന്നു അത് അടിച്ചു നോക്കാൻ വേണ്ടി ആരെയും വിളിക്കണ്ട, സ്വന്തമായിട്ടൊരു ചൂലെടുത്തിട്ട് അത് വൃത്തിയാക്കുന്നവൻ, അതുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നവൻ, അർശിന്റെ തണൽ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചെറിയ കാര്യമല്ല, വലിയ തൗഫീഖാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചെറിയ കാര്യമാണോ? ഇതൊരു ഉത്തരവാദിത്തമാണ്, ഭയങ്കര ഉത്തരവാദിത്തമാണ്. പള്ളിക്കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഉത്തരവാദിത്തമുള്ള കാര്യമാണ്. ഓരോരുത്തരും ഈ സദസ്സിലിരിക്കുന്ന ഓരോരുത്തർക്കും ഹക്കടപാടുകളുണ്ട്, അമാനത്തുണ്ട്. നമ്മളൊക്കെ വിശ്വാസികളാണ്, നമ്മുടെ ജീവിതത്തിൽ സത്യസന്ധത ഉണ്ടാകണം. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഏൽപ്പിച്ചു തന്ന ദൗത്യങ്ങളെ പരിപൂർണമായി നമ്മൾ നിർവഹിക്കണം, അപ്പോഴേ മുഅ്മിനാവുകയുള്ളൂ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ അല്ലാഹു നമ്മുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചതാണ് നമസ്കാരം, നോമ്പ്, റമദാൻ നോമ്പ്, പരിശുദ്ധമായ സകാത്ത്, പരിശുദ്ധമായ ഹജ്ജ് കർമ്മം, ഇതൊക്കെ പടച്ചറപ്പ് നമ്മളിലേക്ക് ഏൽപ്പിച്ചതാ. ആ ഹക്കടപാടുകൾ നമ്മൾ ഏറ്റെടുത്തു മുസ്ലിമീങ്ങൾ, നമ്മൾ അത് പാലിക്കണം. നമ്മൾ അല്ലാഹു തൗഫീഖ് ഈ ഹക്കടപാടുകൾ പരിപൂർണമായി ബദ്ധശ്രദ്ധ പതിപ്പിക്കണം, അപ്പോഴേ യഥാർത്ഥ വിശ്വാസികളാവുകയുള്ളൂ. കടമകളാണ് ഇത്, കടപ്പാടുകളാണ്. അമാനത്ത് എന്ന് പറയുന്നത് ചെറിയ വിഷയമല്ല, വലിയ ഗൗരവമുള്ള വിഷയമാണ്. ഓരോരുത്തർക്കും ഉണ്ട് അമാനത്ത്. ഭർത്താവിന് ഭാര്യയോടുണ്ട് കടപ്പാടുകളും കടമകളും, ഭാര്യയ്ക്ക് ഭർത്താവിനോടുണ്ട് കടമകളും കടപ്പാടുകളും. ആ ഭാഗങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. കുടുംബക്കാരോടുണ്ട് നമുക്ക് കടമകളും കടപ്പാടുകളും, നാട്ടുകാരോടുണ്ട് നമുക്ക് കടമകളും കടപ്പാടുകളും, അയൽവാസികളോടുണ്ട് നമുക്ക് കടമകളും കടപ്പാടുകളും, നാട്ടിലുള്ളതാകുന്ന സഹോദര സമുദായത്തിൽപ്പെട്ടതാകുന്ന ആളുകളോടുണ്ട് കടമകളും കടപ്പാടുകളും. എന്തിനേറെ ഇവിടെ ജീവിക്കുന്നതാകുന്ന ജീവജാലങ്ങളോടും സസ്യലതാദികളോടും എല്ലാം മുസ്ലിമീങ്ങൾക്ക് കടപ്പാട്. മുസ്ലിമാണോ? നിനക്ക് കടപ്പാടുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി. എല്ലാത്തിനോടും കടമകളും കടപ്പാടുകളുണ്ട്. അതുകൊണ്ട് അത് പരിപൂർണമാകുമ്പോഴേ നമ്മൾ യഥാർത്ഥ വിശ്വാസികളാവുകയുള്ളൂ, വിജയിക്കുകയുള്ളൂ.
بسم الله الرحمن الرحيم قد أفلح المؤمنون قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون والذين هم لأماناتهم وعهدهم راعون والذين هم لأماناتهم وعهدهم راعون والذين هم على صلاتهم يحافظون أولئك هم الوارثون الذين يرثون الفردوس هم فيها خالدون പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ മുഅ്മിനീനോട് അല്ലാഹു വ്യക്തമായി പഠിപ്പിക്കുകയാണ് വിശ്വാസികളെ നർത്തം വരുന്ന ഒരു സൂക്തത്തെ അഭിസംബോധന ചെയ്യുന്നത് തന്നെ അല്ലാഹു ഉറപ്പെടുത്തുന്നത് തന്നെ ഖദ് അഫലഹൽ മുഅ്മിനൂൻ ഖദ് അഫലഹൽ മുഅ്മിനൂൻ തീർച്ചയായും മുഅ്മിനീങ്ങൾ വിജയിച്ചു മുഅ്മിനീങ്ങൾ വിജയിച്ചു ആരാണ് മുഅ്മിൻ എന്നറിയുമോ ആരാണ് ഈ വിജയം അറിയുമോ അല്ലദീനഹും ഫീ സലാതിഹിം ഖാശിഊൻ അവർ നമസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരാണ് അവർ അല്ലാഹുവിന്റെ മുന്നിൽ നിലകൊള്ളുമ്പോൾ അവർ ഭയത്തോടു കൂടി നിലകൊള്ളുന്നവരാണ് പടച്ചറബിന്റെ മുന്നിലാണ് നിൽക്കുന്നത് എന്നുള്ള ബോധം അവരുടെ മനസ്സിന്റെ അകത്തളങ്ങളെ തുടികൊള്ളുന്നവരാണ് അതുകൊണ്ട് അവർ എടുക്കുന്ന വലു അവർ ശ്രദ്ധിക്കുന്നവരാണ് അവർ വർത്തമാന പറയാതിരിക്കുന്നവരാ ആവശ്യമില്ല ഫനായും ഫസാദിലും ഏർപ്പെടാതെ വളരെ ഭയഭക്തിയോടുകൂടി പള്ളിയിലേക്ക് ഇത്തികാഫിന്റെ നിയത്തോടുകൂടി കയറുന്നവരാണ് ഇതിരിക്കുന്നത് പടച്ചിറപ്പിന്റെ മുന്നിലാണ് ഞാൻ അല്ലാഹുവിന്റെ മുന്നിലാണ് നമസ്കരിക്കുന്നത് എന്നുള്ള ബോധത്തോടുകൂടിയാണ് അവർ കൈകെട്ടുന്നത് അല്ലാഹുവിന്റെ റസൂൽ തന്നെ പറഞ്ഞില്ലയോ ആരെങ്കിലും നമസ്കരിക്കാൻ വേണ്ടി നിന്നു കഴിഞ്ഞാൽ അവന് അല്ലാഹുവിന്റെ ഇടയിലുള്ള വാതിലുകളെ അല്ലാഹു തുറന്നു കൊടുക്കുകയാണ് ഏഴാൻ ആകാശത്തിന്റെ വാതിലുകൾ അല്ലാഹു തുറക്കുകയാണ് ആലമൽ ചമറൂത്ത് മാറുകയാണ് ആലമൽ മലക്കൂത്ത് അവന്റെ മുന്നിൽ തുറക്കുകയാണ് ആലമൽ നാസൂത്ത് അവന്റെ മുന്നിൽ തുറക്കപ്പെടുകയാണ് ഏഴാകാശങ്ങൾക്ക് പുറം അല്ലാഹുവിന്റെ അർശിന്റെ ഉടമസ്ഥനായ പടച്ചിറപ്പിലേക്കുള്ളതാകുന്ന എല്ലാ കവാടങ്ങളും അവന്റെ മുന്നിൽ ഇതാ തുറക്കപ്പെടുകയാണ് وكشفت له الحجب بينه وبين ربه ഈ ലോകത്തിന്റെ തമ്പുരാനായ ഈ ലോകത്തിന്റെ ജഗദ്ധാവായ ഈ ലോകത്തിന്റെ പരിപാലകനായ ഈ ലോകത്തിന്റെ സർവേശ്വരനായ ഈ ലോകത്തിന്റെ സർവാധിപതിയായ ഈ ലോകത്തുള്ള സർവജീവജാലങ്ങൾക്കും ആഹാരം നൽകുന്നവനായ കിഴക്കൻ ചക്രവാളത്തിൽ നിന്ന് സൂര്യന്റെ പ്രഭ വടവൃക്ഷങ്ങളിൽ കണഭൂതരങ്ങളെ പൊഴിച്ചുകൊണ്ട് വിദൂരങ്ങളിലേക്ക് പറന്നകന്ന് പോകുന്ന പക്ഷി പറവാദികൾക്ക് മുൻ ചിന്താഗതിയല്ലാതെ ഭക്ഷണം അല്ലാഹു സുബ്ഹാനഹു വതആലയുടെയും അവന്റെയും ഇടയിലുള്ള മറ അല്ലാഹു പരിപൂർണമായി നീക്കുമത്രേ ഒരു വ്യക്തി നമസ്കരിക്കാൻ നിൽക്കുമ്പോഴെന്ന് ഹബീബുനാ റസൂലുള്ളാഹി നമസ്കാരത്തിൽ ഭയഭക്തി വേണേ മുഅ്മിനേ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഭയഭക്തിയുള്ള മുഅ്മിൻ തീർച്ചയായും വിജയിച്ചു എന്ന് വിശുദ്ധമായ ഖുർആൻ
القرآن الذين هم على صلاتهم يحافظون الله سبحانه وتعالى آيات ولدا بشديد رجوان دورو دورو نائي پرأي ويار تند قوخية أنير لند سمرشيك نداغن سري برشمار أمر بجائن چوران بجائن چوران الله نرسول أورو كاري نلد توند پرأي ويار يند پرأي والذين هم لأماناتهم وعبدهم رعون حكّد بارك الله سوشيك نورارانو حكّد بارك الله شرطيك نورارانو يدّد تداغن توقيغل پريمورماي نروحيك نورارانو عبر بجي چوين مشود دمايا قرآن الله وقوطة تلنا ملا ملا